ഇത് പ്രഭാത കാഹളം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാരും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ മക്കളും ദൈവമായിട്ടുള്ള ബന്ധം വളരെ അർത്ഥവത്തായ ഒന്നാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളും ദൈവവും തമ്മിലുള്ള ബന്ധം അത്ഭുതകരമായ ഒന്നാണ്. ഇവിടെ ദൈവം വ്യക്തിപരമായി നിന്നെ എന്ന് പറഞ്ഞ് വ്യക്തിപരമായി നമ്മോട് പറയുകയാണ്, നിനക്ക് യുദ്ധമുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, കഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ ഇവിടെ പറയുന്നു നിന്റെ ശത്രു നിന്നെ ഒരിക്കലും ജയിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും. കാരണം എന്താണെന്നറിയാമോ? നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ രക്ഷകനായി, നമ്മുടെ സർവശക്തനായി ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ എല്ലാ യാത്രയിലും എവിടെയായിരുന്നു കഴിഞ്ഞാലും, ഏത് തുറകളിലായിരുന്നു കഴിഞ്ഞാലും, നമ്മെ രക്ഷിപ്പാൻ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നമ്മളോട് കൂടെ ദൈവമുണ്ട്. ഒരു ശത്രുവിനും നമ്മെ ജയിക്കുവാൻ സാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യഹോവ അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ആരെങ്കിലും എന്തെങ്കിലും അധൈര്യത്തിന്റെ മധ്യത്തിലാണെങ്കിൽ, എന്തെങ്കിലും ഭയത്തിന്റെ മധ്യത്തിലാണെങ്കിൽ, ശത്രുഭീതിയിലാണെങ്കിൽ, ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്നതിനായ ദൈവം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് വ്യക്തിപരമായി നമ്മെ അറിയുന്ന ദൈവം വ്യക്തിപരമായി നമ്മോട് പറയുകയാണ്. അപ്പോൾ ദൈവം നമ്മളോട് കൂടെ ഉണ്ടപ്പോൾ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അവനുള്ളപ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ശത്രുവിനെ ജയിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുകൊണ്ട് ധൈര്യത്തോടെ ഇരിപ്പാൻ ഇന്ന് രാത്രി, ഈ രാവിലെ, ഈ പകൽ ഞങ്ങൾ എവിടെയായിരുന്നു കഴിഞ്ഞാലും, ഏത് ദേശത്തായിരുന്നു കഴിഞ്ഞാലും, ലോകത്തിന്റെ ഏത് കോണിക്കായിരുന്നു കഴിഞ്ഞാലും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.